ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള കൊഞ്ച് മുഴുവൻ നമ്മളിവിടെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 400 ഗ്രാം കൊഞ്ച് കാണും. ഇതൊന്നും നമുക്ക് ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഏകദേശം അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴാണ് ഈ മസാലയൊക്കെ പിടിച്ചിട്ട് കൊഞ്ച് നല്ല റെഡിയായി കിട്ടും. അങ്ങനെ നമ്മൾ കൈകൊണ്ട് നല്ല മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം കൊഞ്ച് മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊഞ്ച് ഓരോന്നായിട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല വിസ്താരമുള്ള ഒരു പാത്രത്തിൽ നമ്മൾ കൊഞ്ച് മുഴുവൻ നിരത്തിയിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, ആ കൊഞ്ചിലെ മസാലകളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അധികം അങ്ങ് ഫ്രൈ ആയി പോയാലുണ്ടല്ലോ, നമ്മൾ കൊഞ്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് അധികം ടേസ്റ്റ് കാണില്ല കേട്ടോ. നമ്മൾ റബ്ബർ കടിക്കുന്ന പോലെ ഇരിക്കും. കൊഞ്ച് മുഴുവൻ നമ്മൾ ഫ്രൈ പാനിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യുമ്പോഴുണ്ടല്ലോ, ആ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് കൊഞ്ചിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കൊഞ്ചിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്തുണ്ടല്ലോ ഫ്ലെയിം അധികം അങ്ങ് കൂട്ടിയിടാൻ പാടില്ല കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങ് ഡീപ്പ് ഫ്രൈ ആകാതെ നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇങ്ങനെ കൊഞ്ച് മുഴുവൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ കൊഞ്ചിലെ മസാലകളൊന്നും അധികം നഷ്ടപ്പെടാതെ നമ്മൾ പരുവത്തിന് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൊഞ്ചും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കൊഞ്ച് മുഴുവൻ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മളിവിടെ റോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിലിൽ തന്നെയാണ് കേട്ടോ. അതിലേക്ക് നുറുക്കിയെടുത്ത തേങ്ങക്കൊത്താണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഈ തേങ്ങക്കൊത്തൊന്ന് ലൈറ്റ് ബ്രൗൺ ആകണം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ തേങ്ങക്കൊത്ത് ചേർത്ത് നമ്മൾ കൊഞ്ച് റോസ്റ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അങ്ങനെ തേങ്ങക്കൊത്ത് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ആ പച്ച മണം മാറുന്നതുവരെ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നുറുക്കിയതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഈ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. 2 മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവാള നല്ല കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആ പച്ച സ്മെല്ല് മാറുന്നതുവരെ നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അങ്ങനെ മസാലയെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നതുവരെ നല്ല രീതിയിൽ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയോട് ചേർത്തിട്ട് അത് നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഈ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ ആ തക്കാളിയുടെ പുളി അനുസരിച്ച് അതിലെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. അങ്ങനെ തക്കാളി മുഴുവൻ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കൊഞ്ചും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇവിടെ നമ്മൾ കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കുന്നത് അല്പം തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയോടുകൂടി തന്നെയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഒരുപക്ഷെ ഡ്രൈ റോസ്റ്റാണ് ആവശ്യമെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ കൊഞ്ചിൽ പിടിക്കത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത ആ വെള്ളമൊക്കെ വലിഞ്ഞ് കൊഞ്ച് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ജീരക പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കുരുമുളക് പൊടിയും പെരിഞ്ചീരക പൗഡറും ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതും കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ കൊഞ്ച് റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് അധിക നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.